بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. بعد أقول مالي باغم رند، يقول العبد في بدء الأمالي بتوحيد بنظم كالآلي، إله الخلق مولانا قديم وموصوف بأوصاف الكمال، هو الحي المدبر كل أمر، هو الحق المقدر ذو الجلال، مريد الخير والشر القبيح ولكن ليس يرضى بالمحال، صفات الله ليست عين ذاتي ولا غيرا سواه ذا انفصالي. ആദ്യത്തെ അഞ്ച് വരികളാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അലി ഇബ്നു ഉസ്മാൻ അൽ ഔസി അൽ ഫറഹാനി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ബദുഉല്ല മാലിയുടെ ആദ്യ വരികളിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ഭാഗം എന്നുള്ളത് നമ്മുടെ ക്ലാസിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ അതുകൊണ്ട് തന്നെ തുടങ്ങുന്നത്. സാധാരണ കൃതികളെപ്പോലെ ആമുഖങ്ങളോ ഔപചാരികതകളോ ഒന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, യഖൂലുൽ അബ്ദു ഫീ ബദ്ഇൽ അമാലി. ബദ്ഇൽ അമാലി എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമ പറയുന്നു. ഇവിടെ അബ്ദു എന്നുള്ള പ്രയോഗത്തെ മുസന്നിഫ് ഉപയോഗിക്കാനുള്ള കാരണം, ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകുന്ന പ്രയോഗം അബ്ദു എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചിടത്ത് പലയിടത്തും അബ്ദു എന്ന പ്രയോഗം കാണാം. വൈൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സലനാ അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നമ്മൾ അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രാഈലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്തും സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന പ്രയോഗം കാണാവുന്നതാണ്. അപ്പൊ അബ്ദു എന്നുള്ള പ്രയോഗം അത് വളരെ മഹത്തമുള്ള ഒരു പ്രയോഗമാണ്. മഹാന്മാരായ സൂഫിയാക്കളുടെ കലാമുകളിലൊക്കെ അടിമ എന്ന പ്രയോഗത്തെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ പ്രയോഗമാണ് ബഹുമാനപ്പെട്ട മുസന്നിഫും തുടക്കത്തിൽ ഉപയോഗിച്ചത്, അബ്ദു എന്നുള്ളത്. അപ്പൊ അബ്ദു എന്ന വാക്കിനിക്ക് വലിയ മഹത്വമുണ്ട് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ അടിമ, നേതാവാകുന്ന അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നർത്ഥം. യഖൂലുൽ അബ്ദു, അള്ളാഹുവിൻ്റെ അടിമ പറയുന്നു. ആ അടിമ ആരാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവാകുന്ന മഹാന ഇമാം സിറാജുദ്ദീൻ അലി ഇബ്നു ഉസ്മാൻ അൽ ഔസി റഹ്മഹുല്ല അദ്ദേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അബ്ദു എന്ന പ്രയോഗം നടത്തുന്നത്. ഫീ ബദ്ഇൽ അമാലി, ഈ അമാലി എന്ന് പറയുന്നത് ഇംല എന്നതിൻ്റെ ബഹുവചനമാണ് അമാലി എന്ന് പറയുന്നത്. ഇമാമിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുല്ല അലി ഖാരി റഹ്മഹുല്ലയൊക്കെ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇംല എന്റെ ബഹുവചനമാണ് അമാലി എന്നുള്ളത്. ഇംല എന്ന് പറഞ്ഞാൽ മനപ്പാഠം പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാണാപാഠം പറയുക, കേട്ടെഴുത്തെടുക്കുക എന്നൊക്കെ പറയലുണ്ടല്ലേ നമ്മൾ, അതാണ് ഇംല എന്ന് പറഞ്ഞത്. അപ്പൊ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പുറത്തു പറയുക എന്നർത്ഥം, അതാണ് അമാലി. തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളൊന്നും നോക്കാതെ പുറത്തു പറയുന്നതിൻ്റെ ആദ്യഘട്ടം എന്നാണ് ബദ്ഇൽ അമാലി എന്ന് പറഞ്ഞത്. അപ്പൊ തൻ്റെ മനസ്സിലുള്ളത് ആദ്യമായി കൊണ്ട് ഒരടിമയാകുന്ന, അള്ളാഹുവിൻ്റെ അടിമയാകുന്ന ഞാൻ പറയുന്നു എന്നർത്ഥം. ലി തൗഹീദിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ലി തൗഹീദ് എന്ന ജാർ മജ്റൂറിന്റെ മുതഅല്ലഖ് യഖൂലുവാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിന് വേണ്ടി അഥവാ അള്ളാഹുവിൻ്റെ തൗഹീദിനെ വെളിവാക്കാൻ വേണ്ടി പറയുന്നു. ബി നളമിൻ കല്ല ആലി, ബി ഉലുവിൻ്റെ ബഹുവചനമാണില്ല ആലി.
മുത്തുകളെപ്പോലെ തിളങ്ങുന്ന, മുത്തുകളെപ്പോലെ അടുക്കി വെച്ച, മാലയിൽ അടുക്കി വെച്ച മുത്തുകളെപ്പോലെ നല്ല തിളക്കമുള്ള, ഭംഗിയുള്ള, നല്ല കോർവയുള്ള നെടുമിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയാകുന്ന ഞാൻ പറയുന്നു. നെടുമ് എന്ന് പറഞ്ഞാൽ മാല കോർക്കുക എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. പാട്ടിന് നമ്മൾ നെടുമ് എന്ന് പറയാറുണ്ട്. ശരിക്കും നെടുമ് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ഒന്നിലധികം വസ്തുക്കൾ അതിനെ വെക്കേണ്ടിടത്ത് വളരെ കൃത്യമായി അടുക്കി ക്രമീകരിച്ചു വെക്കുക എന്നാണ്. മാല കോർക്കുക എന്ന് പറയുമല്ലോ, മാല കോർക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ മുത്ത് വെച്ചാൽ സൗന്ദര്യം ഉണ്ടാവില്ല. സൗന്ദര്യം കിട്ടണമെങ്കിൽ വെക്കേണ്ടിടത്ത് തന്നെ വെക്കണം. അതാണ് മാല കോർക്കുക എന്ന അർത്ഥമുള്ള നെളുമുല്ല ആലി എന്ന വാക്കിനെ മുസന്നിഫ് ഉപയോഗിക്കാനുള്ള കാരണം. ബൈത്തിന്റെ ആശയം മനസ്സിലായല്ലോ. അള്ളാഹുവിന്റെ തോഹീദിനെ വെളിപ്പെടുത്താൻ വേണ്ടി എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളിൽ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഇനി താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് ചുരുക്കം. എന്താണ് തോഹീദ്? തോഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നാണ് ആ വാക്കിൻ്റെ നേരെ അർത്ഥം. അള്ളാഹു ഏകനാണെന്ന് സമ്മതിക്കുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഏകത്വം നിഷേധിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് മതവിഭാഗങ്ങൾ വന്നുപോയി. മജൂസികൾ, അഗ്നി ആരാധകർ, വിഗ്രഹാരാധകർ, അവർ രണ്ട് ഇലാഹുകൾ വിശ്വസിച്ചിരുന്നു. നന്മയെ പഠിച്ച ഒരു സൃഷ്ടാവും തിന്മയെ പഠിച്ച വേറൊരു ദൈവവും, ഇരു ദൈവങ്ങളിലാണ് അവർ വിശ്വസിച്ചത്. എന്നാൽ വേറൊരു വിഭാഗം ലോകത്ത് വന്നുപോയി. അവരെന്താ വാദിച്ചത്? ലോകത്തിന് ഏഴ് ദൈവങ്ങളുണ്ട് എന്നാണ്. ഏഴ് ദൈവങ്ങളുണ്ട്. ഏതൊക്കെയാണ് ദൈവങ്ങൾ? സുഹൈല്, മുസ്തരി, മിരീഖ്, സുഹ്രത്ത്, ഉത്താരിദ്, ഷംസ്, ഖമർ, അഥവാ ശനി, വ്യാഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെ സഞ്ചരിക്കുന്ന ഏഴ് ഗോളങ്ങൾ, ഇവകളാണ് ദൈവങ്ങൾ എന്ന് വിശ്വസിച്ച വേറെ വിഭാഗം ലോകത്ത് വന്നുപോയി. മറ്റൊരു ഭാഗം ഇവിടെ വന്നുപോയി. അവരാരാ? വിഗ്രഹാരാധകർ. അവർ വാദിച്ചത് എന്താണ്? ലോകത്തെ പഠിച്ചത് അള്ളാഹു തന്നെയാണ്, ദൈവം തന്നെയാണ്, പക്ഷേ ആരാധനക്കർഹനായിട്ട് വേറെയും കുറെ ദൈവങ്ങളുണ്ട്. അത് മറ്റൊരു വിഭാഗം. ദൈവങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകത്ത് വന്നുപോയി. മറ്റൊരു വിഭാഗം പറയുന്നു ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷേ ആ ദൈവം പലതിലും അവതരിക്കും. മരക്കുറ്റിയിലും കല്ലിലുമൊക്കെ ദൈവം അവതരിക്കും. അവതാരവാദവുമായിട്ട് മറ്റൊരു വിഭാഗം വന്നു. ഇങ്ങനെ എന്തെല്ലാം മതവിഭാഗങ്ങളാണ് ലോകത്ത് വന്നുപോയത്? ആ പറയപ്പെട്ട ആശയങ്ങളെ മുഴുവനും നിഷ്ഫലമാക്കി അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസമാണ് യഥാർത്ഥ മുഅ്മിനിൽ ഉണ്ടാകേണ്ട അടിയുറച്ച വിശ്വാസം. എന്താണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെപ്പോലെ ദാത്തുള്ള മറ്റൊരാളുമില്ല, അവൻ്റെ ഗുണങ്ങളുള്ള മറ്റൊരാളുമില്ല, അവൻ്റെ വിശേഷണങ്ങളുള്ള മറ്റൊരാളുമില്ല. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സത്ത, ഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ഇവകളിലൊന്നും അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു ഗുണം ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുത്താൽ അയാളെ തൗഹീദിൽ നിന്ന് പുറത്താണ്, അയാൾ മുശ്രിക്കാണ്. തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്ന ഖുർആൻ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളമുണ്ട്. വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനു റഹീം. സൂറത്തുൽ ബഖറയുടെ 163-ാം ആയത്തിൽ അള്ളാഹു തആല പറയുന്നു നിങ്ങൾക്കൊരൊറ്റ ഇലാഹേ ഉള്ളൂ, നിങ്ങൾക്കൊരൊറ്റ ഇലാഹേ ഉള്ളൂ, അവനല്ലാതെ വേറൊരു ഇലാഹുമില്ല, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന്റെ സർവ്വവിശേഷണങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയത്. നോക്കൂ നിങ്ങൾ, അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വം നിഷേധിച്ചുകൊണ്ട് ആരൊക്കെയാണോ വന്നത് അവരെ മുഴുവൻ നിഷ്പ്രഭമാക്കി. ആ വിശ്വാസങ്ങളൊന്നും ശരിയല്ല. അള്ളാഹുവിന്റെ ഏകത്വമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് തൗഹീദ് പ്രചരണത്തിലൂടെ പരിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ വരിയിലൂടെ മുസന്നിഫ് ഓർമ്മപ്പെടുത്തുന്നത്. ഇലാഹുൽ ഖൽഖി മൗലാനാ ഖദീമുൻ വ മൗസൂഫുൻ ബി ഔസാഫിൽ കമാലി. ഇലാഹുൽ ഖൽഖി, സൃഷ്ടികളുടെ ആരാധ്യനായ അള്ളാഹു, മൗലാന നമ്മുടെ സഹായിയുമായ അള്ളാഹു, ഖദീമുൻ അവൻ അനാദ്യനാണ്, മൗസൂഫുൻ ബി ഔസാഫിൽ കമാലി സമ്പൂർണതയുടെ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ, ആ ഗുണങ്ങളെ കൊണ്ടെല്ലാം വിശേഷിപ്പിക്കപ്പെടേണ്ടവനുമാണ് സൃഷ്ടികളുടെ ഇലാഹാകുന്ന അള്ളാഹു. നേരത്തെ പറഞ്ഞല്ലോ
തോഹീദ് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇനി ആ തോഹീദ് എപ്രകാരമാണെന്ന് വിശദീകരിച്ചു തരുന്നു. അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് അടുത്ത വരിയിൽ എണ്ണി പറയുന്നത്. ഇലാഹുൽ ഖൽഖ്, ഇലാഹി എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അതിന്റെ വാക്കർത്ഥം. ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറയാം, ആരാധിക്കപ്പെടുന്ന ഏതൊരാൾക്കും ഇലാഹ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇലാഹ് കൊണ്ട് ഉദ്ദേശം യഥാർത്ഥ ഇലാഹ് അല്ലാഹ്. ഇലാഹുൽ ഖൽഖ്, ഖൽഖ് എന്നുള്ളത് ഒരു മസ്തർ ആണെങ്കിലും ഇസ്മുൽ മഫ്ഊലിന്റെ മായനാക്കാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. അഥവാ സൃഷ്ടിക്കൽ എന്ന അർത്ഥത്തിനല്ല, സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികൾ എന്ന അർത്ഥത്തിന്. സൃഷ്ടികളുടെ ആരാധ്യനായ അള്ളാഹു, മൗലാന നമ്മുടെ കാര്യകർത്താവുമായ. ആർക്കാണ് മൗലാന എന്ന് പറയുന്നത്? ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ അവർക്കൊക്കെ മൗല എന്ന് പറയാറുണ്ട്. നമുക്ക് വേണ്ട സർവ്വ ഗുണങ്ങളും നമുക്ക് ലഭിച്ചത് അള്ളാഹു നിന്നായതുകൊണ്ട് ഏറ്റവും വലിയ മൗല അവൻ തന്നെയാണ്. ഇന്നമാ വലിയക്കും അള്ളാഹു വറസൂലുഹു വൽ മുഅ്മിനൂന അല്ലദീന യുഖീമൂന സ്സലാ. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വലിയ അത് തന്നെയാണ് മൗല എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സഹായി, നിങ്ങളുടെ രക്ഷാകർത്താവ്, നിങ്ങളുടെ ഉച്ചമിത്രം, എന്ത് വേണമെങ്കിലും അതിനർത്ഥം പറയാം. മൗല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നവൻ. ഖദീമൻ, അവൻ അനാദ്യനാണ്. എന്താ ഖദീം എന്ന് പറഞ്ഞാൽ? അവന്റെ തുടക്കത്തിന് തുടക്കമില്ല. അള്ളാഹു എന്നാണ് ഉണ്ടായത് എന്നൊരാൾക്കും പറയാൻ പറ്റില്ല. അള്ളാഹുവിന് തുടക്കമില്ല. ലോകത്തെ ആദ്യത്തെ സൃഷ്ടിയെ അള്ളാഹു പടയ്ക്കുമ്പോഴും അള്ളാഹു ഇവിടെ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടല്ലേ അള്ളാഹു ആ സൃഷ്ടിയെ പടച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സമാനങ്ങളെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി പടക്കുന്നത്. അപ്പോഴും അള്ളാഹു ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹു തആലാക്ക് തുടക്കമില്ല, അതാണ് ഖദീം. അള്ളാഹു അനാദ്യനാണ്, ആദ്യമില്ലാത്തവനാണ്, തുടക്കമില്ലാത്തവനാണ്. അതോടുകൂടെ തന്നെ അള്ളാഹുക്ക് അന്ത്യവുമില്ല. അതീവരിയിൽ നിന്ന് എങ്ങനെ കിട്ടും? തുടക്കമില്ല എങ്കിൽ പിന്നെ അവന് ഒടുക്കവുമില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. വമൗസൂഫൻ, അള്ളാഹു വിശേഷിപ്പിക്കപ്പെടേണ്ടവനാണ്. ബിഔസാഫിൽ കമാലി, സമ്പൂർണതയുടെ എല്ലാ സിഫാത്തുകളെ കൊണ്ടും. ഒരു വസ്തു സമ്പൂർണമാകാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണോ ആ ഗുണങ്ങളെല്ലാം അള്ളാഹുവിന് ഉണ്ട് എന്നർത്ഥം. അപ്പൊ സമ്പൂർണതയുടെ ഗുണങ്ങൾ അള്ളാഹുവിന് ഉണ്ട് എങ്കിൽ വൈകല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗുണങ്ങളും അള്ളാഹുവിന് ഉണ്ടാവാനും പാടില്ല. അഥവാ മുസ്തഹീലായ ഒരൊറ്റ സിഫത്തും അള്ളാഹുക്ക് ഉണ്ടാകാൻ പാടില്ല. വാജിബും ജായിസുമായി ഒരു വസ്തു അതിന്റെ സമ്പൂർണതയിലെത്താൻ എന്തൊക്കെ ഗുണങ്ങളാണോ വേണ്ടത് അതെല്ലാം അള്ളാഹുവിനുണ്ടാകണം. മൊത്തത്തിൽ പറഞ്ഞതാണ്, ഓരോന്നും പിന്നീട് സൂചിപ്പിച്ചു പറയുന്നുണ്ട്. ഇനി അതാ താഴെ പറയുന്നു, ഹുവൽ ഹയ്യുൽ മുദബ്ബിറു കുല്ല അംരി ഹുവൽ ഹഖുൽ മുഖദ്ദിറു ദുൽ ജലാലി. ഹുവൽ ഹയ്യു, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്. ഈ വാക്കിവിടെ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. മദ്രസയിലേക്ക് ഉസ്താദുമാർക്ക് അറിയാം, അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് അള്ളാഹു തആലാക്ക് കലാമുണ്ട്, സംഉണ്ട്, ബസറുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അള്ളാഹ് സമീആണ്, ബസീറാണ്, മുത്തക്കല്ലിമാണ്, ഹയ്യാണ്, സമീആണ്, അലീമാണ്, ഇങ്ങനെ വീണ്ടും പറയുന്നത് കാണാം. അള്ളാഹ്ക്ക് ഇൽമുണ്ട് എന്ന് പറയുന്നു, പിന്നെ അള്ളാഹ് ആലിമാണെന്നും പറയുന്നു. ഇതെന്തിനാ പറയുന്നത്? അത് അള്ളാഹു തആലാക്ക് ഇൽമുണ്ട്, അല്ലാ ആലിമല്ല. അള്ളാഹ്ക്ക് ജീവനുണ്ട്, അല്ലാ ഹയ്യല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം ഇവിടെ വന്നുപോയി, സുന്നികളല്ലാത്തൊരു വിഭാഗം. അവരെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് ആ പ്രയോഗം അങ്ങനെ തന്നെ നടത്തിയത്. അതാണ് ഇവിടെ ഹുവൽ ഹയ്യു എന്ന് ഉപയോഗിക്കാൻ കാരണം. അള്ളാഹു തആലാക്ക് ഹയാത്ത്, ജീവൻ എന്ന ഗുണം അള്ളാഹ്ക്ക് ഉണ്ടെന്ന് മാത്രമല്ല, അള്ളാഹു തആല ഹയ്യാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിച്ചവനല്ല. മരിച്ചവന് ഒരിക്കലും സൃഷ്ടാവാകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അള്ളാഹ്ക്ക് എക്കാലത്തും ഹയാത്തുണ്ട്. അൽ മുദബ്ബിറു കുല്ല അംരി, സകല കാര്യങ്ങളുടെയും പര്യവസാനത്തിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുന്നവനുമാണ്. മുദബ്ബിർ എന്ന വാക്കിന് നിയന്ത്രിക്കുന്നവൻ എന്ന് അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മുദബ്ബിർ എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം നിയന്ത്രിക്കുന്നവനല്ല. മുദബ്ബിർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വസ്തുവിന്റെ പര്യവസാനം, അതിന്റെ അവസാനം എങ്ങനെയാണോ വരിക എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുദബ്ബിർ എന്ന് പറയാം. ഈ ലോകത്ത് സകല സൃഷ്ടികളുടെയും സകല പ്രവർത്തനങ്ങളുടെയും പര്യവസാനം, അത് ഗുണമാണോ ദോഷമാണോ എന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണല്ലോ. അതുകൊണ്ടാണ് മുദബ്ബിർ എന്ന വാക്ക് അള്ളാഹുവിനേക്ക് ഉപയോഗിക്കാനുള്ള കാരണം. കുല്ല എന്നുള്ളത് മുദബ്ബിറിന്റെ ഇസ്മിൽ മഫ്ഊലാണ്. എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനത്തിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി അവകളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ പറഞ്ഞ വാക്കിൽ ഉൾപ്പെട്ടു പോകാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. എല്ലാം അതിൽപ്പെട്ടു. കറുത്ത ഒരു കരിമ്പാറക്ക് മുകളിലൂടെ
നടന്നു പോകുന്ന കറുത്ത ഒരു കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ ശബ്ദം വരെ കേൾക്കാനും അറിയാനും സാധിക്കുന്ന അള്ളാഹു. അതെവിടെ നടക്കണം, എവിടെ വീഴണം, ഇതൊക്കെ അള്ളാഹുവിന്റെ കൺട്രോളിലാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പെടാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിഞ്ഞോളണമെന്നില്ല, അത് അള്ളാഹുവിനറിയാം. ഹുവൽ ഹഖ്, അള്ളാഹു യാഥാർത്ഥ്യമാണ്, അതൊരു സങ്കല്പമല്ല. പ്രകൃതിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്ത് വന്നുപോയി. അവര് പറയുന്നത് ദൈവം ഒരു സങ്കല്പമാണ്, അല്ല. ഹുവൽ ഹഖ്, അള്ളാഹ് എന്ന് പറയുന്നവൻ, അതൊരു പരമ യാഥാർത്ഥ്യമാണ്, അത് ഉള്ളതാണ്, അത് സങ്കല്പമല്ല. ലോകത്ത് കഴിഞ്ഞു പോയ പല അവാന്തര വിഭാഗങ്ങൾക്കും ഗണ്ണനമാണ് ബഹുമാനപ്പെട്ടവരുടെ ഓരോ പ്രയോഗങ്ങളും. ഹുവൽ ഹഖ്, അള്ളാഹ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സങ്കല്പമല്ല. ഷറഫുള്ള ഖൈദക്ക് ഓതിയ ആളുകൾക്കറിയാം, ലാദിരിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്ത് വന്നുപോയി. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയും. ആ വാർത്ത ഗണ്ണിക്കുകയാണ്. അല്ലണ്ടോ, എനിക്കറിയില്ല. അല്ല, അല്ല ഉണ്ട്, അത് നമുക്കറിയാം. അല്ല എന്ന് പറയുന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. അൽ മുഖദ്ദിറു, സകല വസ്തുക്കളെയും ആര് എപ്പോൾ എങ്ങനെ ഇതെല്ലാം കണക്കാക്കി വെക്കുന്നവൻ അള്ളാഹുവാണ്. അതാണ് മുഖദ്ദിർ എന്ന് പറഞ്ഞാൽ. മുഖദ്ദിർ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകമായ അളവും തോതും അനുസരിച്ച് വസ്തുക്കളെ ഉണ്ടാക്കുന്നവൻ എന്നാണ്. ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല വസ്തുക്കളുടെയും നിശ്ചിത കണക്ക് എല്ലാത്തിനുമുണ്ട്. എല്ലാ വസ്തുക്കളും ഒരു നിശ്ചിത കണക്കനുസരിച്ച് മാത്രമേ വളരുകയും വലുതാവുകയും ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളൂ. അനന്തമായി ഒരു പരിധിയുമില്ലാതെ, ഒരു അതിർത്തിയുമില്ലാതെ ഒരു സൃഷ്ടിക്കും യാതൊരു സാധ്യതയും പരിശുദ്ധ ഇസ്ലാം വെച്ചു കൊടുത്തിട്ടില്ല, അള്ളാഹ് വെച്ചു കൊടുത്തിട്ടില്ല. ഒരു മുഖദ്ദിറു, എല്ലാ വസ്തുക്കൾക്കും ആവശ്യമുള്ളതെല്ലാം കണക്കാക്കുന്നവൻ അള്ളാഹുവാണ്. ദുൽ ജലാലി, അതോടൊപ്പം അള്ളാഹു തല ഗാംഭീര്യമുടയവനുമാണ്. അള്ളാഹ്ക്ക് ജമാലിയത്തുണ്ട്, ജലാലിയത്തുമുണ്ട്. സൗന്ദര്യമുള്ള ആകർഷണീയമായ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭയം തോന്നുന്ന, ആദരവ് കലർന്ന ഭയം തോന്നുന്ന ഗുണങ്ങളുമുണ്ട്. അതാണ് ദുൽ ജലാലി, അള്ളാഹു തല ഗാംഭീര്യമുടയവനുമാണ്. ഇനി അടുത്ത വരി നമുക്ക് നോക്കാം. മുരീദുൽ ഖൈരി വശരിൽ ഖബീഹി വലാകിൻ ലൈസ യർളാ ബിൽ മുഹാലി. മുരീദുൽ ഖൈരി, അല്ലാഹു തആല നന്മ ഉദ്ദേശിക്കുന്നവനാണ്. വശരിൽ ഖബീഹി, മോശപ്പെട്ട ഷെറു ഉദ്ദേശിക്കുന്നവനുമാണ്. മുഅ്തസിലിയാക്കൾക്ക് ഗണ്ണനമാണ് മുസന്നിഫിന്റെ ഈ പ്രയോഗങ്ങൾ. അവരുടെ വാദം എന്താണ്? നന്മ അല്ലാഹുവിൽ നിന്നുള്ളത്, തിന്മ പിശാചിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ നിന്നുള്ളത്. ഇതാണ് മുഅ്തസിലിയാക്കളുടെ വാദം. ആ വാർത്ത ഗണ്ണിക്കുകയാണ് മുസന്നിഫ്. അല്ല, നന്മ ഉദ്ദേശിക്കുന്നവനും തിന്മ ഉദ്ദേശിക്കുന്നവനും അല്ലാഹുവാണ്. ഇമാംകാരി ആറെണ്ണുണ്ട്, അതിൽ ആറാമത്തേതാ നന്മയും തിന്മയുമായ സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ അർത്ഥം വെക്കല്, നന്മ തിന്മ. നന്മ തിന്മ എന്ന് പറഞ്ഞാൽ ഖൈറ് ശരിന്റെ നേർ പരിഭാഷയല്ല. ഖൈറ് എന്ന് പറഞ്ഞാൽ ഗുണം, ശരി എന്ന് പറഞ്ഞാൽ ദോഷം. ഗുണവും ദോഷവുമായ, അഥവാ മനുഷ്യന് ഗുണവും ദോഷവുമായി കണക്കാക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എല്ലാം ഉദ്ദേശിക്കുന്നവനും അവൻ തന്നെയാണ്. മുഅ്തസിലികൾ വിശ്വസിക്കുന്നത് പോലെ ഖൈറ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു, ശെറു ഉദ്ദേശിക്കുന്നത് പിശാച്ച്. അങ്ങനെയല്ല, അള്ളാഹു ഉദ്ദേശിച്ച ശെറ് മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു കാരണം മാത്രമാണ് പിശാച്ച്. എന്നല്ലാതെ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ഇടപാടുകാരനല്ല പിശാച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആരും മനസ്സിലാക്കണ്ട. അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ച ശെറിനെ അള്ളാഹു തരം നമ്മളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാരണം മാത്രമാണ് പിശാച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഷെറ് എന്ന് ഉപയോഗിച്ചത് അതിനുശേഷം ഖബീഹ് എന്നൊരു പ്രയോഗമുണ്ട്, മോശപ്പെട്ട ഷെറ്. അപ്പൊ മോശപ്പെടാത്ത നല്ല ഷെറുണ്ടോ? അങ്ങനെയല്ല. അതിന് സിഫത്ത് കാശിഫ എന്നാണ് നഹവിയങ്ങൾ ഉപയോഗിക്കുന്ന പ്രയോഗം. മൗസൂഫിന്റെ ഗുണങ്ങൾ എന്താണോ അത് പറഞ്ഞു തരാമെന്ന് ഉപയോഗിക്കുന്ന ഒരു സിഫത്തിന്, അഥവാ ഷെറ് അല്ല മോശപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പൊ മോശപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഷെറ്, ആ ഷെറും ഖൈറും അതെല്ലാം ഉദ്ദേശിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തന്നെ ഷെർ ഉദ്ദേശിക്കാറെന്താ? അള്ളാഹുക്കത് ഖൈറും അല്ല ഷെറും അല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണവും നമുക്ക് ദോഷവുമായി തോന്നുന്ന കാര്യങ്ങൾ എന്നർത്ഥം. വലാക്കിൻ, എങ്കിലും, ലൈസ യർള, അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, ബിൽ മുഹാലി, സംഭവിക്കാൻ പാടില്ലാത്ത മോശപ്പെട്ട കാര്യങ്ങളെ ഒരിക്കലും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അപ്പൊ ഖൈറും ഷെറും ഉദ്ദേശിക്കുന്ന അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉത്ഭവിച്ചേക്കാം.
അപ്പൊ അള്ളാഹു തആല മനുഷ്യന്മാര് വേണ്ടാത്തരം ചെയ്യുന്നത്, കുഫർ ചെയ്യുന്നത്, വ്യഭിചരിക്കുന്നത്, കള്ള് കുടിക്കുന്നത്, ഇതൊക്കെ അള്ളാഹു തആലക്ക് ഇഷ്ടമാണല്ലേ എന്നൊരു സംശയം അവിടെ ഉത്ഭവിക്കും. അതിന് മറുപടിയാണ് അടുത്ത വരി, വലാക്കിൻ, നന്മയും തിന്മയും ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു ആണെങ്കിലും ലൈസ യർള്ളാ, അള്ള ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, ബിൽ മുഹാലി, മുഹാലിന്, മുഹാൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് അസംഭവ്യം എന്നാണ് അതിന്റെ വാക്കർത്ഥം. ഇവിടെ ഉദ്ദേശം അസംഭവ്യം എന്നല്ല, ഈ മുഹാല് കൊണ്ട്, മുഹാലി എന്ന വാക്കിന്റെ ശരിക്കുള്ള മാന മാലാ യുംകിനു ഫിൽ അഖലി തഖ്ദീർ വുജൂദിഹി ഫിൽ ഖാരിജീന, ഒരിക്കലും അങ്ങനെ ഒരു വസ്തു ഉണ്ടാവുക എന്നുള്ളത് സംഭവ്യമേ അല്ല. എന്നാൽ ഇവിടെ മുറാദ് അതല്ല, ഇവിടെ ഈ മുഹാലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ കാന ബഈദൻ അനി സ്വവാബി ഇന്ദ ഉലിൽ അൽബാബ് എന്ന്, ബുദ്ധിയുള്ള മനുഷ്യന്മാര് നല്ലതല്ലാതെയായി കണക്കാക്കുന്ന കാര്യങ്ങൾ എന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ, മോശപ്പെട്ട സംഗതികൾ എന്ന് ഈ ബൈത്തിലെ മുഹാൽ കൊണ്ട് മുറാദുള്ളൂ. അപ്പൊ നന്മയും തിന്മയും ഗുണവും ദോഷവും ഒക്കെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെങ്കിലും തിന്മയെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. ഒരു മനുഷ്യൻ കള്ള് കുടിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിലും അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല എന്ന് ചുരുക്കം. അപ്പൊ നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും എന്തർത്ഥം വെക്കരുത്, അപ്പൊ പിന്നെ തിന്മ അള്ളാഹു ഇഷ്ടപ്പെടില്ലേ എന്നർത്ഥം വെക്കണ്ട, അതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇനി അടുത്ത വരി അത് സാധാരണഗതിയിൽ മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു വിഷയമായതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല, അത് അർത്ഥം പറഞ്ഞു പോകുകയാണ്. സിഫാത്തുല്ലാഹി ലൈസത് ഐന ദാതി വലാ ഗൈറൻ സിവാഹുദം ഫിസാലി, അള്ളാഹു തആലക്ക് വാജിബായി 20 സിഫത്തുകളുണ്ട്. ഈ 20 സിഫത്തുകൾ, സിഫാത്തുല്ലാഹി, അള്ളാഹുവിന്റെ സിഫത്തുകൾ, ലൈസത്ത് അവകളല്ല, ഐന ദാത്തി, അള്ളാഹിന്റെ ദാത്ത് തന്നെയല്ല, ഒരു വസ്തുവിന്റെ ഗുണം ആ വസ്തു തന്നെയാണ്, അങ്ങനെയല്ല. അള്ളാഹ് സമീ ആണ് എന്ന് പറഞ്ഞാൽ സമീ എന്ന ഗുണവും അള്ളാഹിന്റെ ദാത്തും ഒന്നാണ്, അത് ഒന്നല്ല. എന്നാൽ വലാ ഗൈറൻ, ആ സിഫത്ത് അള്ളാഹിന്റെ ദാത്ത് അല്ലാത്ത മറ്റൊന്നാണ്, അല്ല. വലാ ഗൈറൻ, അത് ഗൈറു ദാത്തുമല്ല. വലാ ഗൈറൻ, അത് ഗൈറു ദാത്തുമല്ല. ഐനു ദാത്തുമല്ല, ഗൈറു ദാത്തുമല്ല. ഇത് മൗലിമാർക്ക് മാത്രമുള്ളതാണ്, ഇത് സാധാരണക്കാർക്ക് ഉള്ളതല്ല, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവൂല. അള്ളാഹുവിന്റെ ദാത്തിന്റെ ഐനല്ല, വലാ ഗൈറൻ സിവാഹു, അള്ളാഹുവിന്റെ ദാത്ത് അല്ലാത്ത ഒരു ഗൈറുമല്ല. അഥവാ അതം ഫിസ്വാലി, അള്ളാഹിന്റെ ദാത്തിൽ നിന്ന് വേർപിരിഞ്ഞലുടേതായ, വേർപിരിക്കാൻ പറ്റുന്ന ഗൈറുമല്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഐനു ദാത്തുമല്ല, ഗൈറു ദാത്തുമല്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ സിഫത്തും മൗസൂഫും ഒന്നാണെന്നും പറയാൻ പറ്റൂല, സിഫത്തിനെയും മൗസൂഫിനെയും രണ്ടിനെ രണ്ടാക്കി വേർതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഗൈറു ദാത്താണെന്നും പറയാൻ പറ്റൂല. മറിച്ച് അള്ളാഹിന്റെ ദാത്ത് എപ്പോഴൊക്കെ ഉണ്ടാകുമോ അപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ സിഫത്തും കൂടെ ഉണ്ടാവണം. എന്നാൽ അവർ എന്തല്ലതാനും, അത് ഐനു ദാത്തോട്ടല്ലതാനും. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് മഹാന്മാരായ ശാരീഹ്യങ്ങളൊക്കെ ഇതിന് വിശദീകരിച്ചതുപോലെ, ഇത് സാധാരണക്കാരായ ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിശ്വാസ കാര്യമല്ലാത്തത് കൊണ്ട് ഈ ഐനു ദാത്തും ഈ ഗൈറു ദാത്തും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും ഇല്ല. ഇനി ഇൻഷാഅല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ബൈത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 5-ാമത്തെ ബൈത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞതൊക്കെ നാഫിഅലുമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി സയ്യിദുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.